റസൂലിന്റെ സബിതത്തിൽ ഹിജ്റ പോവുക എന്ന് പറഞ്ഞ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരാൾ ഷഹീദായി കഴിഞ്ഞാൽ നിങ്ങൾ അറിയണേ, ഷഹീദിനെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുമത്രേ. സുന്ദരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഷഹീദിന് കാണിച്ചു കൊടുക്കും. സ്വർഗത്തിലെ ഒരുപാട് സുന്ദരമായ അനുഗ്രഹങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഇത് നിനക്കുള്ള സ്വർഗമാണെന്ന് ഷഹീദിനോട് പറഞ്ഞാൽ ഷഹീദ് അള്ളഹാനോട് പറയുമത്രേ, പടച്ചോനെ ആ സ്വർഗം എനിക്ക് വേണ്ട, മണിമാ ാളികകൾ എനിക്ക് വേണ്ട, ഈ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. പിന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും എനിക്ക് ഭൂമിയിലേക്ക് പോകണം, വീണ്ടും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, വീണ്ടും എനിക്ക് മരിക്കണം, വീണ്ടും എനിക്ക് ജീവിച്ചു വരണം, വീണ്ടും എനിക്ക് മരിക്കണം. എന്നിട്ട് നിന്റെ റഹ്മത്തിലായി കഴിയുന്ന ആ സമയമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള സമയമെന്ന് ഷഹീദ് പറയുമെന്ന് റസൂലുള്ളാഹി. പ്രാധാന്യമുള്ളവരാണ് ഷഹീദ് എന്ന് പറയുന്നത്. റസൂലിന്റെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ്. നല്ല യുവാവാണ്, ആരോഗ്യമുണ്ട്, സുന്ദരനാണ്. റസൂലിനോട് പറയുന്നു, നബിയേ, ഉബായുകാലൽ ഹിജ്റത്തി വൽ ജിഹാദ് യാ റസൂലല്ലാ. നബിയേ, യുദ്ധത്തിന് വരാനും ഹിജ്റ പോരാനും അങ്ങയോട് ഞാൻ കരാറ് ചെയ്യുന്നു നബിയെ. എനിക്ക് താല്പര്യമാണ് നബിയെ. വബ്തഗിൽ അജ്റ മിനല്ലാഹ്, അതിലൂടെ അള്ളാഹുവിൽ നിന്നൊരുപാട് കൂലി കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ. എന്നെ കൂട്ടുമോ നബിയേ? യുദ്ധത്തിന് ആളെ കിട്ടാത്ത കാലായിരുന്നു അത്. വല്ലാത്ത പ്രയാസമായിരുന്നു ഒരു യുദ്ധത്തിനൊക്കെ ആളെ കൂട്ടി പോവാന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഒരു യുവാവ് ഓടി വരുന്നത് നബിയോട് ചോദിക്കും, നബിയെ ഞാനുണ്ട്, എന്നെ കൂട്ടുമോ? റസൂലെ, എല്ലാത്തിനും ഞാൻ റെഡിയാണ്, എല്ലാത്തിനും ഞാൻ റെഡിയാണ്. അല്ലാന്റെ റസൂൽ അയാളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? റസൂലായി തങ്ങൾ ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു, നബിയേ, അവ രണ്ടുപേരുമുണ്ട് നബിയെ എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ രണ്ടുപേരും പൊട്ടിപ്പൊട്ടി കരയുകയായിരുന്നു നബിയേ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ ടെൻഷന് കാരണത്താൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ അവ രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. റസൂലേ, അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഇവിടെ നിന്ന് പോകണം, നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകണം. എന്നിട്ട് ഫഹ്സിൻ സുഹബത്തുഹുമ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീ വരുമ്പോ കരയുകയായിരുന്നില്ലേ, അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് തമ്മിൽ ചങ്ങാത്തം കൂടി കൊടുക്കണേ, അവർ കരഞ്ഞവരല്ലേ നീ വരുമ്പോ, അവർ രണ്ടുപേരെയും നീ ചിരിപ്പിക്കണേ, സന്തോഷിപ്പിക്കണേ. എന്നിട്ട് റസൂല് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഹിജ്റക്ക് വന്നവനല്ലേ നീ, യുദ്ധത്തിന് വന്നവനല്ലേ, വല്ലാത്ത താല്പര്യമുണ്ടല്ലോ നിനക്ക്. വാന്ത മുഹാജിറുൻ വാന്ത മുജാഹിദുൻ വാന്ത ഹാജുൻ വാന്ത മുഅ്തമിറുൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇയാള് കൊതിച്ചത് എന്ത് മാത്രം? ഒന്ന് ഹിജ്റക്ക് പോവുക, പിന്നെ യുദ്ധത്തിൽ ഷഹീദാവുക. റസൂൽ അയാൾക്ക് കൊടുക്കുന്നതോ? റസൂല് പറയാണ്, മോനെ, നീ എന്ത മുഹാജിറുൻ, നീ മുഹാജിറാൻ, അന്ത മുജാഹിദുൻ, നീ യോദ്ധാവാണ്, പിന്നെയോ അന്ത ഹാജുൻ വഅന്ത മുഅ്തമിറുൻ, നീ പൂർണമായ മഖ്ബൂലായ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയുണ്ട് നിനക്ക്, പൂർണമായ ഉംറ ചെയ്തതിന്റെ കൂലിയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. പിന്നെന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ലേ, ഇത് പോരെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു ചാല കബൂൽ ചെയ്യുമാറാകട്ടെ. താൻ എല്ലാ വിജയത്തിൻ്റെയും നിദാനം മാതാപിതാക്കളാണ്. യുദ്ധത്തിന് പോലും വന്നപ്പോൾ തിരിച്ചകാണ് റസൂല്. അപ്പോൾ റസൂല് മാതാപിതാക്കൾക്ക് കൊടുത്ത പുരുഷത്രയാണ്.